നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരകുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴത്തെ സിനിമാ രംഗത്തെ ചില കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മല്ലിക പഴയ കാലത്ത് അഭിനേതാക്കൾക്ക് സെറ്റിൽ അച്ചടക്കമുണ്ടായിരുന്നെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു കാലത്തെ വന്ന് ടിക്ടോക്കും മറ്റും ചെയ്ത് ക്യാമറയും മുന്നിൽ വന്ന് എന്താണ് ചേട്ടാ ഞാൻ പറയേണ്ടേ എന്ന് ചോദിക്കും അതൊക്കെ തന്നെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡാണെന്ന് കരുതുന്നു അത് മാറണം അവരുടെ നല്ലതിനു വേണ്ടിയാണ് താൻ പറയുന്നതെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി സിനിമാ രംഗത്ത് നിൽക്കണമെങ്കിൽ വേറൊരു ദൈവാനുഗ്രഹം വേണം എത്ര വലിയ നടിയായാലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ ഇവിടെ നിലനിന്ന് പോകുന്നുള്ളൂ എന്ന് മല്ലികാ സുകുമാരൻ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴത്തെ നടിമാരിൽ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന നടിമാരെ കുറിച്ചും മല്ലികാ സുകുമാരൻ സംസാരിക്കുന്നുണ്ട് മഞ്ജു വാര്യർ കാവ്യ മാധവൻ മമതാ മോഹൻദാസ് എന്നിവർ വളരെ ഡെഡിക്കേറ്റഡ് ആണെന്ന് മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മഞ്ജു അത്ര ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറുപ്പക്കാരിൽ ഒത്തിരി പേരുണ്ട് ഉദാഹരണത്തിന് കാവ്യ മാധവൻ അനന്തഭദ്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാവ്യ ചോദിച്ചു മനസ്സിലാക്കും അന്നൊക്കെ കാവ്യയുടെ ചോദ്യങ്ങൾ ഞങ്ങൾ കൗതുകത്തോടെ നോക്കും കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു മനസ്സിലാക്കും പിന്നെ മമതയും അങ്ങനെ കുറെ പേരുണ്ട് മലയാള ഭാഷയോട് അത്ര അടുക്കാത്തവരായിരിക്കാം അതിന്റെ സീരിയസ്നെസ് അത്രയും മനസ്സിലാക്കാത്തത് അത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് സെറ്റിൽ വരുന്നതിനു മുമ്പ് സീൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചിട്ട് എന്താണ് കണ്ടന്റ് എന്നും സാഹചര്യമെന്നും മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും ഞാനല്ലാതെ ഒരാൾ ഇന്നേ വരെ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടില്ല ഞാൻ തന്നെ ചെയ്യൂ എന്ന് മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി ഷൂട്ടിങ്ങിൽ അലംഭാവം കാണിക്കുന്നത് മൂന്ന് നാല് പ്രമുഖർ കഴിഞ്ഞു വരുന്ന നടിമാരാണെന്നും മല്ലിക പറയുന്നു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നൊരു അവതാരമായിരുന്നു എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു എനിക്ക് ജീവിതം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനും അതിനനുകൂലിച്ചു അഭിനയത്തിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഞാൻ ചിന്തിച്ച ജീവിതം ഇതല്ലെന്ന് മനസ്സിലായപ്പോഴാണ് മറ്റൊരു ബന്ധത്തിലേക്ക് എത്തുന്നത് എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയതും അത് മനസ്സിലാക്കിയ ഏക വ്യക്തി സുകുമാരൻ ചേട്ടനാണ് ഞാനേതല്ല കഥാപാത്രം എന്ന് സുകേട്ടൻ നന്നായി അറിയാമായിരുന്നു സുമാരൻ എന്ന വ്യക്തിത്വം എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച അവതാരമായിട്ടാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് ഇപ്പോൾ മുപ്പത്തി വയസ്സല്ലേ ആയിട്ടുള്ളൂ കൊച്ചു പിള്ളേരല്ലേ ഒന്നും കൂടി കെട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട് ആ സ്ഥാനത്തേക്ക് ഇനി ഒരാളെ കാണാൻ പറ്റില്ല എന്നും താരം പറഞ്ഞിരുന്നു മക്കൾക്കൊപ്പം താമസിക്കാത്തതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു പൂർണിമയും എല്ലാം കൂടെ വന്ന് താമസിക്കാൻ നിർബന്ധിക്കാറുണ്ടെങ്കിലും താൻ മക്കൾക്കൊപ്പം പോയി താമസിക്കാത്തതിന് ഒരു കാരണവുമുണ്ട് സുഖവേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത് നമുക്ക് ആൺമക്കളാണ് കല്യാണം കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമായി വിട്ടേക്കണം അവർ ജീവിതം പഠിക്കട്ടെ ഒരിക്കലും ഒരുമിച്ച് പൊറുതി വേണ്ട കാണാൻ തോന്നുമ്പോൾ പോയാൽ മതിയെന്നും മല്ലിക പറഞ്ഞു